സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന ഈ യൂട്യൂബ് സീരീസിന്റെ 6-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ ഈ കംപ്ലീറ്റ് സീരീസിന്റെ ഒരു പ്ലേ ലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യലാണ്. നിങ്ങൾ കുറേയധികം റിക്വസ്റ്റ് ചെയ്ത എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. കാരണം അങ്ങനത്തെ കുറേയധികം കഥകൾ നമ്മൾ മാർക്കറ്റിൽ കേട്ടിട്ടുണ്ട്. അതായത് ദിവസവും 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് രൂപ ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന കുറേയധികം ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇറക്കുന്ന നമ്മൾക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു, നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞു നോക്കിയേ. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. ഒന്നെന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എടുത്തു വെച്ച് അവിടെ ഹോൾഡ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാം. അതൊന്നാണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ കാര്യമാണ് ട്രേഡിംഗ്. അതിലാണ് ഇൻട്രാഡേ ട്രേഡിംഗ് വരുന്നത്. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് വളരെ പോപ്പുലറായി വരുന്നുണ്ട്. കുറേയധികം ആൾക്കാർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും എന്തിനേറെ പറയുന്നു, കേരളത്തിലാണെങ്കിൽ തന്നെ എത്ര അധികം ആൾക്കാരാണ് ഇതിനൊരു ഫുൾ ടൈം പ്രൊഫഷനായി എടുത്തിരിക്കുന്നത്. ഇതിനൊരു സ്ഥിരം തൊഴിലായി കണ്ടതുകൊണ്ട് ഡെയിലി മാർക്കറ്റിൽ വന്ന് ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് ദിവസവും 1,000, 10,000, 100,000 രൂപ ഉണ്ടാക്കുന്നവർ പോലും ഇന്ന് ഉണ്ട്. നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് യൂട്യൂബ് ചെയ്താലോ ഗൂഗിൾ ചെയ്താലോ എത്ര അധികം പേരെയാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇൻഫാക്ട് എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് ഇത് ഇന്നത്തെ എന്റെ പ്രോഫിറ്റ് ആണ്. അതായത് ഇന്ന് 26 മാർച്ച് 2020 ഞാൻ ട്രേഡ് ചെയ്തുണ്ടാക്കിയ പ്രോഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക ഡെഫിനറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെക്കാളും കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നവരാണ് കാണാൻ പറ്റുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാണുക. എന്നാൽ നമുക്ക് എല്ലാവർക്കും എങ്ങനെ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് എത്താമെന്നുള്ളതിനെ പറ്റി ഈ കോഴ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷനിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ഇവിടെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, ഹൈ റിട്ടേൺസ് കിട്ടുന്നു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലരും ഇതിനെ ഒരു ഇല്ലീഗലായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് കരുതാറുണ്ട്. എന്തെങ്കിലും ഒരു മണി ചെയിൻ പോലെയോ തട്ടിപ്പ് പോലെയോ അങ്ങനെ പല ന്യൂസും സ്കാമോ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് ഒരിക്കലും അല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇത് സെബി കൺട്രോൾഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയുമാണ് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. അത്ര മാത്രമുള്ളൂ ഇൻട്രാഡേ ട്രേഡിംഗ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ലീഗലായിട്ടുള്ള കാര്യമാണ്. ഒരു വിധത്തിലുള്ള അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഇതിനെ ഈസി മണി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കുക. ഇത് കുറേയധികം സ്കില്ല് വേണ്ട, കുറേയധികം പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലൂടെ ഈസി മണി ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ബൈ പ്രൊഡക്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ടേബിൾ ഓഫ് കോണ്ടൻസിനാണെന്ന് പറയാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്പെഷ്യൽ ആകുന്നത്, ഇത്ര ഹൈപ്ഡ് ആകുന്നത്, ഇൻട്രാഡേ ട്രേഡിംഗിന്റെ അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും എന്താണ്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞതുപോലെ വലിയ പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റാം, ഏറ്റവും അവസാനം നമ്മൾ സംസാരിക്കുന്നത് ട്രേഡിംഗിൽ തന്നെ ഭാഗമായ പൊസിഷണൽ ട്രേഡിംഗിനെ പറ്റിയും സ്വിംഗ് ട്രേഡിംഗിനെ പറ്റിയുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, അറ്റൻഡൻസ് നോക്കുക, നോട്ട്സ് എഴുതുക, നല്ല വ്യക്തമായി വൃത്തിയായിട്ട് പഠിച്ച് നമുക്ക് കോഴ്സ് കഴിയുമ്പോഴേക്കും നല്ല നല്ല ഇൻവെസ്റ്റേഴ്സായി ട്രേഡേഴ്സായി മാറാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം. ദ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു അനദർ വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേറൊരു വാക്ക് ഡേ ട്രേഡിംഗ് എന്നാണ്. വളരെ സിമ്പിളാണ്. ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ആദ്യം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇതെന്താണെന്ന് ചെറിയൊരു ഡൗട്ട് വന്നേക്കാം. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ തീർച്ചയായും മനസ്സിലാകുന്നത് മാത്രമേ ഉള്ളൂ. അത്ര ഈസി ആയിട്ട് പറഞ്ഞു തരാൻ ഞാനിവിടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു സ്റ്റോക്ക് നിങ്ങൾ ഒരു ദിവസം വാങ്ങിച്ചിട്ട് അതേ ദിവസം തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റായ NSEയും BSEയും ഓപ്പൺ ആകുന്നത്, അവർ ഫങ്ഷൻ ചെയ്യുന്നത് നാഷണൽ ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ്. സാറ്റർഡേ സൺഡേയും സ്റ്റോക്ക് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്ന അവധി അല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു ദിവസം, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 9 മണിക്കാണ്, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വൈകിട്ട് 3:30 ഈ രാവിലെ 9 മണിക്കും വൈകിട്ട് 3:30 ഇടയിൽ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുകയും അതേ ദിവസം തന്നെ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് ഈ പറഞ്ഞ എന്താണെന്നൊന്ന് എഴുതി വെച്ചതിന് ശേഷം ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ ആലോചിക്കാൻ ശ്രമിച്ചു നോക്കാം എന്താണ് ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും,
അത് ശരി. ഇതിലിപ്പോ എന്താ അത്ര വലിയ കാര്യമുള്ളത്? ഒരു സ്റ്റോക്ക് ഒരു ദിവസം വാങ്ങുന്നു, അതേ ദിവസം തന്നെ വിൽക്കുന്നു, ഇതിലെന്താ വലിയ കാര്യമുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിച്ചപ്പോൾ അതിന് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ട്, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നുണ്ട്, എപ്പോ വേണമെങ്കിലും വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് ലോങ് ടേം ആക്കിയാൽ നല്ലത്. ഒരു വർഷം രണ്ടു വർഷം പത്ത് വർഷം ഒക്കെ കഴിഞ്ഞാൽ ബെറ്റർ റിട്ടേൺസ് കിട്ടും. അതിലും വൈകിട്ട് വിൽക്കണമെങ്കിൽ വൈകിട്ട് തന്നെ വിൽക്കാലോ. അപ്പൊ പിന്നെ ഇൻട്രാഡേ ട്രേഡിംഗിൽ എന്താ പ്രത്യേകത ഉള്ളത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആ ഒരു പ്രത്യേകതയെ പറ്റി ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതാണ് ആക്ച്വലി ഇൻട്രാഡേ ട്രേഡിങ്ങിനെ വളരെയധികം സ്പെഷ്യൽ ആക്കുന്നത്, വളരെ ഡിസൈറബിൾ ആക്കുന്നത്, എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് രാവിലെ 9 മണിക്ക് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയായി, നിങ്ങൾ ഫോണിൽ നിങ്ങളുടെ ബ്രോക്കറിന്റെ ആപ്പ് എടുത്തു, ആപ്പിൽ നിങ്ങൾ നോക്കുകയാണ് ഏതൊക്കെ സ്റ്റോക്ക് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കുന്നു. അതിനുശേഷം ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. അത് അപ്പോൾ വാങ്ങാനും അവിടുന്ന് വില കൂടുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട് അന്ന് തന്നെ വിൽക്കാനും നിങ്ങൾ റെഡിയാവുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിന്റെ അടുത്ത് പറയുക, ബ്രോക്കറെ ഞാനൊരു ഇൻട്രാഡേ ട്രേഡ് ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങുന്നത്. അതെങ്ങനെയാ പറയുന്നത്? ഈസിയാണ്. ബ്രോക്കറിന്റെ ആപ്പിൽ തന്നെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഓപ്ഷൻ ഉണ്ട്, അത് ഇൻട്രാഡേ ട്രേഡിനാണോ നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ഇൻവെസ്റ്റ്മെന്റിന് ഒരു നോർമൽ റെഗുലർ പോലെ ഡെലിവറി എടുക്കാൻ വേണ്ടി വാങ്ങുന്നതാണോ എന്ന് നമുക്ക് പറയാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുകയാണെങ്കിലാണ് ഇൻട്രാഡേ ട്രേഡിനെ സ്പെഷ്യൽ ആക്കുന്ന ആ ഒരു സംഭവം നമുക്ക് അവിടെ കിട്ടുന്നത്. എന്താണത്? നമുക്ക് ലിവറേജ് കിട്ടുന്നു എന്നുള്ളതാണ്. ലിവറേജ് അല്ലെങ്കിൽ മാർജിൻ ഫണ്ടിങ് നമ്മൾക്ക് ലഭിക്കുകയാണ്. ഇതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്താണ് ലിവറേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉള്ളത്, നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ, ഇന്ന് പല ബ്രോക്കേഴ്സും, നമ്മൾ അപ്സ്റ്റോക്സിന്റെ കാര്യം സംസാരിക്കാം, അപ്സ്റ്റോക്സ് 20 times ലിവറേജ് തരും. അതായത് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിൻ്റെ 20-20 പൈസക്കുള്ള സ്റ്റോക്ക് വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്സ്റ്റോക്സ് നമുക്ക് തരികയാണ്. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത? 20 പൈസക്കുള്ള സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടുകയല്ലേ. അത്രയും ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ പൈസ ഉള്ളൂ എങ്കിൽ പോലും വലിയ എമൗണ്ടിനുള്ള സ്റ്റോക്ക് വാങ്ങാനും വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനും നമ്മൾ ഏബിൾ ആവുകയാണ്. അത് ലിവറേജിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സ്പെഷ്യൽ ആക്കുന്നത്. പലരും ബിഗിനേഴ്സ് ആണെങ്കിലും ബിഗിനേഴ്സ് അല്ലാതെ സ്ഥിരം ചെയ്യുന്നവരാണെങ്കിലും അവരുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ 20 എമൗണ്ടിന് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലൂടെ എല്ലാവർക്കും വലിയൊരു ലാഭം ചെറിയ സമയത്തിനുള്ളിലും ഡെയിലിയും ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ എഴുതി വെച്ചത്. ഒരു ആക്ച്വൽ റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം 26 March 2020 ആണ്. കഴിഞ്ഞ ദിവസം 25 March 2020 റിലയൻസിന്റെ സ്റ്റോക്കിൽ ആക്ച്വലി നടന്നൊരു മൂവ്മെന്റ് വെച്ചാണ് നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. അത് തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ, ഇതിൽ കാണുന്ന സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ആണ്. അത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആയിരുന്നു. അതുപോലെ തന്നെ റിലയൻസ് റിലേറ്റഡ് എന്നുള്ളൊരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിലയൻസിന്റെ സ്റ്റോക്ക് പ്രൈസ് ഇന്നലെ അത്ര ചേഞ്ച് ചെയ്തത്. സാധാരണ ഒരു ദിവസം ഇത്ര ചേഞ്ച് ചെയ്ത് കൊള്ളണമെന്നില്ല, എന്നാലും ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് 1000 രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉള്ളത് വെറും 1000 രൂപയാണ്. ഇന്നലെ റിലയൻസ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് റെഗുലർ ബൈയിങ്, നമ്മൾ ഡെലിവറി എടുക്കുന്ന കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പോലെ ബൈ ചെയ്യുകയും, അതല്ല ഇൻട്രാഡേ ഓപ്ഷനിലൂടെ നമ്മൾ ബൈ ചെയ്യുകയും ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 1000 രൂപയാണ്. 1000 രൂപ വിലയുള്ള റിലയൻസിന്റെ സ്റ്റോക്കാണ് നമുക്ക് വാങ്ങാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലർ ബൈയിങ് ആണെങ്കിൽ, അതായത് ഡെലിവറി എടുക്കുന്ന ബൈയിങ് ആണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും? 1 quantity അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം 1000 രൂപയാണുള്ളത്, 1000 രൂപയാണ് സ്റ്റോക്കിനുള്ളത്, 1 quantity നമ്മൾ വാങ്ങിച്ചു. ഇനി ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ആ ഓപ്ഷൻ ആപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ 20x ലിവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 20 quantity വാങ്ങാൻ പറ്റുന്നു. 1 quantity ആണ് ഇവിടെ കിട്ടിയത്, ഇവിടെ 20 quantity കിട്ടി. നിങ്ങൾക്കിവിടെ ഞാൻ ചാർട്ട് കാണിച്ചു തരാം. ഇന്നലെ റിലയൻസിന്റെ പ്രൈസ് രാവിലെ 1000 എന്നുള്ളത് വൈകിട്ടേക്ക് ആയപ്പോഴേക്കും 1150 എന്നൊരു പ്രൈസിലേക്ക് എത്തി. നമുക്ക് അതൊന്നും എടുക്കേണ്ട, ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മൂവ്ഡ് അപ് ടു 1100 എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ആ ഒരു സമയത്ത് യു സെൽ, നിങ്ങൾ സെല്ല് ചെയ്യുകയാണ്. ഈ വാങ്ങിച്ചത് നിങ്ങൾ 1100 എന്ന പ്രൈസ് ആയപ്പോൾ വിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അതായത് 1000 വാങ്ങിച്ചത് 1100 പോയപ്പോൾ 100 രൂപയാണ് ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ലാഭമുള്ളത്. ആദ്യത്തെ കേസിൽ 1 quantity നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. എന്നാൽ ഈ കേസാണെങ്കിലോ, ഇവിടെ നിങ്ങൾക്ക് ലിവറേജ് ഉണ്ടായിരുന്നതുകൊണ്ട് 20 quantity കിട്ടി. അതുകൊണ്ട് തന്നെ 100 × 20 2000 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട്. 1000 രൂപയുടെ ക്യാപിറ്റലിന്റെ പുറത്ത്, അതായത് 1000 രൂപ വെച്ച് നിങ്ങൾ 2000 രൂപ കിട്ടുകയാണ്. അപ്പോൾ ആ 2000 ആദ്യം ഉണ്ടായ 1000 കൂട്ടുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ 3000 രൂപ ഉണ്ടാവുകയാണ്.
അതായത് 3x റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ലിവറേജ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് കുറേ അധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് വൈസ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആകാൻ പറ്റും. പക്ഷേ ഇവിടെ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ കുറേ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ടാവും, അതെല്ലാം ഞാൻ പെട്ടെന്ന് ഉത്തരങ്ങൾ തരാം. അതായത് ഒന്നെന്ന് പറയുന്നത് ഇവിടെ 100 പോയിന്റ് മുകളിലേക്ക് കയറിയപ്പോൾ ഈ ലാഭം ഉണ്ടായി എന്നുള്ളതാണ്. വാട്ട് ഇഫ് താഴേക്കായിരുന്നു 50 പോയിന്റ് പോയിരുന്നെങ്കിലോ? താഴേക്ക് 50 പോയിന്റ് പോയിരുന്നെങ്കിൽ ഇവിടെ 50 രൂപ നഷ്ടം വരുന്ന കേസിൽ ഇവിടെ 50 × 20 1000 രൂപ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയനെ. അതല്ല, താഴേക്ക് 100 പോയിന്റ് പോയിരുന്നെങ്കിലോ 2000 രൂപ നഷ്ടം വന്നേനെ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പോലും വെറും 1000 രൂപയാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ 1000 പിന്നെ നമ്മൾ ബ്രോക്കർക്ക് അങ്ങോട്ട് കൊടുക്കാൻ ലീഗലി ലയബിൾ ആവുകയാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, നമ്മൾ ഇത് എപ്പോഴും പഠിച്ച് ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് ബ്രോക്കർ നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മളെ തന്നെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ടാർഗറ്റ് എന്നും സ്റ്റോപ്പ് ലോസ് എന്നും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ട്രേഡിംഗ് ടെർമിനൽ പഠിക്കുമ്പോൾ വിശദമായി നമ്മൾ പഠിക്കും, മുന്നിലേക്കുള്ള എപ്പിസോഡ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ 1000 രൂപക്കാണല്ലോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ബ്രോക്കറിന്റെ ആപ്പിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈ 1000 രൂപക്ക് വാങ്ങിച്ചത് കുറഞ്ഞൊരു 990 റുപ്പീസിലേക്ക് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്ത് കളഞ്ഞോ എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ അത് 990 ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവുകയും ആ സ്റ്റോക്ക് അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ വലിയ ഒരു ലോസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്, എഴുതി വെക്കേണ്ടതാണ്. രണ്ടാമത് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്, എന്തിനാണ് ബ്രോക്കർ നമുക്ക് ലിവറേജ് തരുന്നത്? അല്ല, ഈ 20 ഇരട്ടി നമുക്ക് എന്തിനാണ് അവർ തരുന്നത്? ഇതിന് പല റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പലരുടെ കയ്യിലും കുറച്ച് ക്യാപിറ്റലേ ഉണ്ടാകാറുള്ളൂ, എന്നാൽ വലിയ ക്വാണ്ടിറ്റീസിന് വാങ്ങിച്ചാലാണ് ആക്ച്വലി ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക. അല്ലെ, നമ്മളിവിടെ കണ്ടതുപോലെ വലിയ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലാഭം ഉണ്ടായത്. വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വേറൊരു ഗുണം എന്ന് പറയുന്നത് വലിയൊരു പ്രൈസ് മൂവ്മെന്റ് വന്നില്ല എങ്കിൽ പോലും, ഇപ്പോൾ 1000 വാങ്ങിച്ചത് 1100 ആയില്ല, 1050 ആയപ്പോൾ വിറ്റാൽ പോലും ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് ബ്രോക്കേഴ്സ് മാർജിൻ തരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും മാർജിൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ട്രേഡേഴ്സ് ഉണ്ടാകുമെന്നും ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യാൻ വരുമെന്നും ആർക്കറിയാം. അപ്പോൾ അവർക്ക് കൂടുതൽ ബ്രോക്കറേജ് ജനറേറ്റ് ആയി കിട്ടും. അപ്പോൾ കൂടുതൽ ബ്രോക്കറേജ് കിട്ടാൻ കൂടിയാണ് അവർ മാർജിൻ കൊടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആസ് ട്രേഡേഴ്സ് നമ്മൾക്ക് ഇതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞു സ്റ്റോക്ക് ഒരു ദിവസം വാങ്ങണം, അതേ ദിവസം തന്നെ വിൽക്കണം എന്നൊരു കണ്ടീഷൻ ഇൻട്രാഡേ ട്രേഡിംഗിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, വാട്ട് ഇഫ് ഞാൻ വിറ്റില്ലെങ്കിലോ? അല്ല, സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചു അതേ ദിവസം വിറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയമുണ്ടല്ലോ, ക്ലോസ് ആകുന്ന സമയത്ത് ആ സ്റ്റോക്കിന് എത്ര രൂപയാണോ ഉള്ളത് ആ പൈസക്ക് അത് ഓട്ടോമാറ്റിക്കലി സെൽ ഓർഡർ എക്സിക്യൂട്ട് ആകും എന്നുള്ളതാണ്. അതിനെയാണ് സ്ക്വയർ ഓഫ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം വിറ്റില്ല എങ്കിലും മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് വില കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ 1000 വാങ്ങിച്ചത് അത് കൂടി കൂടി ഇടയിൽ ഒരു 1010 പോയി 1020 പോയി അപ്പോഴൊക്കെ നിങ്ങൾക്ക് വിൽക്കാമായിരുന്നു. പക്ഷേ നിങ്ങളത് വിൽക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ച് വൈകിട്ടായപ്പോൾ അത് കുറഞ്ഞ 990 വന്നു. അപ്പോഴും നിങ്ങൾ വിറ്റില്ല. അവസാനം മാർക്കറ്റ് ക്ലോസ് ആകുമ്പോഴേക്കും വില കുറഞ്ഞ 950 ഒക്കെ എത്തുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എങ്കിൽ അത് 950 ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആകുന്നതാണ്. ആക്ച്വലി ഈ വീഡിയോ എനിക്ക് ഇവിടെ വെച്ചൊന്ന് കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ഫുൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ലെങ്ത്തിലേക്ക് പോയി. അതുകൊണ്ട് ഇതിനെ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പാർട്ട് 1 എന്ന് റിലീസ് ചെയ്യുകയാണ്. ബാക്കിയുള്ളതിനെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ന് വൈകിട്ട് 6 തന്നെ റിലീസ് ചെയ്യും. പിന്നീട് ഭാവിയിൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ സെക്കൻഡ് പാർട്ട് കൊടുക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി കാണുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിലൂടെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ബേസിക്സ് അതിശക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും കുറേയധികം ആൾക്കാരും ട്രേഡേഴ്സ് ആകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ സെക്കൻഡ് വീഡിയോ ഡെഫിനറ്റ്ലി കാണുക. അതിലാണ് നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നും ഇത് എങ്ങനെ ചെയ്യാം ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമന്റിലൂടെ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും പറയുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവാണ്. അതിലൊരു Q&A സെഷൻ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വൈകിട്ട് 6 എപ്പിസോഡിൽ എല്ലാവരുടെയും അറ്റൻഡൻസ് നിർബന്ധമായിട്ടും ഉണ്ടാകണം. അപ്പോൾ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.